हाय फ्रेंड्स ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഇന്ന് GST ന്റെ കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു 40ാമത്തെ മീറ്റിംഗ് ആണ് ഇന്ന് നടന്നത് അതിൽ നമ്മുടെ ബിസിനസ്സുകാർക്ക് വളരെ ഉപകാരമുള്ള വളരെ ഗുണകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഉദ്ദേശം ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ 2017 ജൂലൈ 1 ആണ് നമ്മുടെ നാട്ടിൽ GST വന്നത് ഈ GST വന്നിട്ട് 2020 ജൂലൈ ആവറായി ഒരുപാട് ഈ മൂന്ന് കൊല്ലത്തിനിടയിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പല ആൾക്കാർക്കും ഈ നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതിന്റെ പേരിലും സമയം തെറ്റിച്ചതിന്റെ പേരിലും ഒക്കെ ഒരുപാട് പെനാൽറ്റിയും ഇൻട്രസ്റ്റും ലേറ്റ് പേയ്മെന്റും ഫീസും ഒക്കെ പറഞ്ഞു ഒരുപാട് പൈസയൊക്കെ അടക്കാനുണ്ടായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അടക്കാൻ പെൻഡിംഗ് ഉള്ള ആൾക്കാർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് പല രീതിയിൽ ബിസിനസ് തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട് ഒരുപാട് കച്ചവടക്കാർ പല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു റിലാക്സേഷൻ എന്നുള്ള രീതിയിലുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ കൗൺസിൽ മീറ്റിംഗിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ കാര്യം 2017 ജൂലൈ 1 മുതൽ 2020 ജാനുവരി 30 തീയതി വരെ എന്തെങ്കിലും 2020 ജനുവരി 30 തീയതി വരെ എന്തെങ്കിലും പെൻഡിംഗ് ഉണ്ടെങ്കിൽ രണ്ട് തരത്തിലാണ് പെൻഡിംഗ് വരിക ഒന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിയമപ്രകാരം എന്ത് ചെയ്യണം അതിൻ്റെ കണക്ക് അവതരിപ്പിക്കണം കണക്ക് മീൻസ് നമുക്ക് കച്ചവടം ഉണ്ടെങ്കിൽ അതിൻ്റെ ടേൺ ഓവർ വെച്ചിട്ട് അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചു പോകണം അല്ലെങ്കിൽ നിൽ റിട്ടേൺ ഫയൽ ചെയ്യണം അപ്പോൾ ഈ കച്ചവടം ഇല്ലാത്തതിൻ്റെ പേരിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്നുള്ള തെറ്റിദ്ധാരണയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ അതെന്ത് ചെയ്തിട്ടുണ്ടാവില്ല ഫയലും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീസൊന്നും അടക്കാതെ ഇതുവരെയുള്ള റിട്ടേൺസ് എന്ത് ചെയ്യാൻ പറ്റും സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത് ഓക്കെ പോയിന്റ് നമ്പർ 1 രണ്ട് ഇനി ആ ഈ പീരീഡിൽ ഈ പറഞ്ഞ ജൂലൈ 1 2017 മുതൽ 2020 ജനുവരി 30 വരെ ഈ ടാക്സോട് കൂടി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ലേറ്റ് പേയ്മെൻറ്റ് ടാക്സ് അടക്കാനുള്ള എമൗണ്ട് അടക്കണം അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും പക്ഷേ ലേറ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫീസ് ഉണ്ടായിരുന്നു ഒരു ദിവസം 50 രൂപയാണ് അതിൻ്റെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നിൽ റിട്ടേൺ ആണെങ്കിൽ ഒരു ദിവസം 20 രൂപ എന്ത് ചെയ്യണമായിരുന്നു പെനാൽറ്റി അടക്കണമായിരുന്നു അത് അടക്കാതെ എന്ത് ചെയ്യാൻ പറ്റും പെർ ഡേ 50 അടക്കുന്നതിന് പകരം ഒരു പെർ റിട്ടേൺ ഒരു മാസത്തെ റിട്ടേണിന് 500 രൂപ അടച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാം ഈ പെൻഡിംഗ് ഉള്ള റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പറ്റും വളരെ ഗുണമുള്ള കാര്യം കാരണം 100 ദിവസം പെയ്ത് വന്നു കഴിഞ്ഞാൽ 5000 രൂപയൊക്കെ പെനാൽറ്റി വരുന്ന സമയത്ത് വെറും 500 രൂപയ്ക്ക് നമുക്ക് ഒരു മാസത്തെ റിട്ടേൺ പെനാൽറ്റി അടച്ചിട്ട് എന്ത് ചെയ്യാം ഫയൽ ചെയ്യാൻ പറ്റും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനൊരു അവസരം എനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല കാരണം ഇത്രയും ഫ്ലെക്സിബിളായിട്ട് പല ആൾക്കാരും വലിയൊരു എമൗണ്ട് ലേറ്റ് ഫീസൊക്കെ അടച്ചിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്തത് ഇനി അങ്ങനെ ആരെങ്കിലും പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ് അവർക്കിതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് മുതലാക്കുക പിന്നെ നമുക്ക് കോവിഡുമായിട്ട് ഇനി ഈ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട പീരീഡ് എന്ന് പറയുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് അതായത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 3 മാസത്തിനുള്ളിൽ ഈ പെൻഡിങ് അങ്ങ് തീർത്തേക്കുക വളരെ ഉപകാരമുള്ള കാര്യമാണ് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളുള്ള ഒന്ന് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തെ റിട്ടേൺ രണ്ട് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ 3 മാസത്തെ റിട്ടേണിൻ്റെ മൊത്തം 6 മാസം വരും ഓക്കെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിലുള്ള റിട്ടേണിന് നമുക്ക് ജൂലൈ 6-നുള്ളിൽ നമ്മൾ ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിന് ടാക്സ് അടക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കേണ്ടതായിട്ടില്ല പകരം എന്ത് ചെയ്താൽ മതി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം റിട്ടേൺ ഫയൽ ചെയ്യാനും ലേറ്റ് പേയ്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഈ കോവിഡ് ലോക്ക്ഡൗൺ വന്നത് മാർച്ചിലാണ് അപ്പോൾ ഫെബ്രുവരി മാസം റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 20-നാണ് അപ്പോൾ പല ആൾക്കാരും ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ടാവില്ല അതുപോലെ മാർച്ച് മാസം റിട്ടേൺ ഏപ്രിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല ഏപ്രിൽ മാസം റിട്ടേൺ മെയ് 20-നാണ് ചെയ്യേണ്ടത് അത് ചിലപ്പോൾ ഡിലേ ആയിട്ടുണ്ടാവാം അങ്ങനെയുള്ള ആൾക്കാർക്ക് സാധാരണ നമ്മൾ ടാക്സ് അടക്കാനുള്ള എമൗണ്ടിൻ്റെ മുകളിൽ 18% ഇൻട്രസ്റ്റ് അടക്കാനുണ്ട് നിയമപ്രകാരം അടക്കാനുണ്ട് ആ ഇൻട്രസ്റ്റ് അടക്കാതെ എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ പറ്റും സ്മോൾ ടാക്സ് പെയർ 5 കോടിക്ക് താഴെ ടേൺ ഓവറുള്ള ആൾക്കാർക്ക് ജൂലൈ 6 വരെ അതിൻ്റെ റിട്ടേൺസ് എന്ത് ചെയ്യാം ഫയൽ ചെയ്യാം പ്രത്യേകിച്ച് എന്തില്ല ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരില്ല ദെൻ അതിനുശേഷം സെപ്റ്റംബറിനുള്ളിലാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ 18% പകരം 9% റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും അതൊരു ഭയങ്കര കാര്യമാണ് പിന്നെയുള്ളത് മെയ് ജൂൺ ജൂലൈ മാസം റിട്ടേൺ ആണ് അതായത് ഈ കഴിഞ്ഞ മെയ് ഈ ജൂൺ മാസം പിന്നെ ജൂലൈ മാസം റിട്ടേൺ ഡേറ്റ് ഫയൽ ചെയ്യേണ്ട ഡേറ്റ് നിങ്ങൾക്ക് സെപ്റ്റംബർ വരെ കൂട്ടി തന്നിട്ടുണ്ട് സെപ്റ്റംബർ 30-നുള്ളിൽ എന്ത് ചെയ്താൽ മതി ഫയൽ ചെയ്താൽ മതി ഓക്കെ പിന്നെയുള്ളത് നമ്മൾ GSTയിൽ തന്നെ GSTൻ്റെ നിയമപ്രകാരം രണ്ട് രീതിയിൽ നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസലാകും നമ്മൾ സമയത്തിന് റിട്ടേണും കാര്യങ്ങളൊന്നും ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ GSTൻ്റെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഏകപക്ഷീയ വൺ സൈഡായിട്ട് ക്യാൻസൽ ചെയ്യാം അതേപോലെ നമുക്ക് തന്നെ GST ക്യാൻസൽ ചെയ്യാം ഇനി അങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് ഈ ജൂൺ 12 ഇന്നത്തെ ഡേറ്റ് വരെ ആർക്കെങ്കിലും ഈ ക്യാൻസൽ ചെയ്ത രജിസ്ട്രേഷൻ റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ പുതുക്കണം ആ നിലവിലുള്ള രജിസ്ട്രേഷൻ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇത് സെപ്റ്റംബർ 30-നുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓൾറെഡി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സെപ്റ്റംബർ 30 വരെ നീട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം ഒന്ന് വാട്സപ്പ് ചെയ്താൽ ഞാൻ എനിക്ക് അറിയാൻ പറ്റാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാം ഹെൽപ്പ് ചെയ്യാം എനിവേ എന്തായാലും ഇങ്ങനൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് പരമാവധി ഈ ഒരു ചാൻസിലെങ്കിലും നമ്മൾ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോട്ടെ കോവിഡിന് ശേഷം നല്ല രീതിയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ അനാവശ്യമായിട്ട് പെനാൽറ്റിയൊക്കെ അടച്ചിട്ട് ബിസിനസ് ചെയ്യുന്നതിന് പകരം പെനാൽറ്റിയൊന്നും അടക്കാതെ അല്ലെങ്കിൽ ലേറ്റ് ഫീസും ഇൻട്രസ്റ്റൊന്നും അടക്കാതെ ബിസിനസ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു എനിവേ താങ്ക് യു പിന്നെ ഒരു കാര്യം ഈ ചാനൽ കണ്ടിട്ട് അങ്ങനെ പോകരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും അതേപോലെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പുഷ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസ് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും എനിവേ ഓക്കെ താങ്ക് യു